ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഏത് മാസത്തിൽ വിവാഹം കഴിച്ചാൽ ദാമ്പത്യം വിജയകരമാകുമെന്നും പരാജയമാകുമെന്നും നമുക്ക് നോക്കാം. ജനന സമയത്തിനും ജന്മനാളിനും ജന്മരാശിക്കും വൈവാഹിക ബന്ധത്തിൽ സ്വാധീനം പുലർത്താൻ സാധിക്കുമെന്നതുപോലെ തന്നെ വിവാഹ മാസങ്ങൾക്കും അതിന് സാധിക്കും. ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹങ്ങൾക്ക് പൊരുത്തവും വിവാഹനാളും വിവാഹ മുഹൂർത്തവും ഒക്കെ വളരെ പ്രാധാന്യത്തോടെയാണ് നാം പിന്തുടർന്നു വരുന്നത്. ഇതുപോലെ തന്നെ വിവാഹം നടത്തുന്നതിനുള്ള മാസങ്ങളും വളരെ ശ്രദ്ധിക്കുന്നു. ജനന സമയത്തിനും ജന്മനാളിനും ജന്മരാശിക്കും വൈവാഹിക ബന്ധത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നതുപോലെ തന്നെ വിവാഹത്തിന് തിരഞ്ഞെടുക്കുന്ന മാസങ്ങൾക്കും ദമ്പതികളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷികൾ പറയുന്നു. കൊല്ലവർഷപ്രകാരമുള്ള മലയാള മാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ വിവാഹങ്ങൾക്ക് തീയതി നിശ്ചയിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെ 28 മുതൽ 32 വരെ ദിവസങ്ങൾ ഉണ്ടാകാവുന്ന 12 മാസങ്ങളായാണ് കൊല്ലവർഷത്തെ തിരിച്ചിരിക്കുന്നത്. കേരളത്തിൽ കർക്കിടകം, കന്നി, ധനു, കുംഭം, മീനത്തിൻ്റെ 2 പകുതി എന്നീ മാസങ്ങളിൽ പൊതുവെ വിവാഹം നടത്താറില്ല. ഏത് മാസത്തിൽ വിവാഹം കഴിച്ചാൽ ദാമ്പത്യം വിജയകരമാകുമെന്നും പരാജയമാകുമെന്നും അറിയാം. ഇംഗ്ലീഷ് മാസം അടിസ്ഥാനമാക്കിയാൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം. ജനുവരി മാസം വിവാഹം കഴിച്ചാലുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം. കുംഭരാശിയുടെ സ്വാധീനം പ്രകടമായി ഉണ്ടാവുന്ന മാസമാണ് ജനുവരി. ഈ മാസത്തിൽ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് ഊഷ്മളമായ ബന്ധമുണ്ടാകും. പരസ്പരം സ്നേഹവും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന ദമ്പതികളാണിവർ. ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ദാരിദ്ര്യവും ഒരുപോലെയുണ്ടാവും. ഇവർ വേർപിരിയുന്ന സാഹചര്യം വളരെ അപൂർവമാണ്. ഇനി നമുക്ക് ഫെബ്രുവരി മാസം വിവാഹം കഴിഞ്ഞാലുള്ള ഫലങ്ങൾ നോക്കാം. മീനം രാശിയുടെ സ്വാധീനം പ്രകടമായി ഉണ്ടാവുന്ന മാസമാണ് ഫെബ്രുവരി. ഈ മാസത്തിൽ വിവാഹം നടക്കുന്ന ദമ്പതികൾക്ക് പരസ്പരം വളരെ വൈകാരിക ബന്ധമുള്ളവരായിരിക്കും. ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം അറിയുന്ന ഇവർ യാതൊരു സ്വാർത്ഥതയില്ലാതെ പരസ്പരം കടമകൾ നിർവഹിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരാണ്. മാർച്ച്. മേടം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് മാർച്ച്. ഈ മാസത്തിൽ വിവാഹം നടക്കുന്നവരുടെ ജീവിതം അവിശ്വസനീയമാണ്. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ മോശകാര്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. പരസ്പരം മനസ്സിലാവാതെ വരും. അഭിപ്രായ ഭിന്നതകളും യോജിപ്പും ഒരുപോലെയുണ്ടാകും. ഏപ്രിൽ. ഇടവം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് ഏപ്രിൽ. ഈ മാസത്തിൽ വിവാഹം നടത്തുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാസമാണ്. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവരുടെ ജീവിതം പ്രണയാർദ്രവും സംതൃപ്തവുമായിരിക്കും. പരസ്പരം നിസ്വാർത്ഥരായിരിക്കുമെങ്കിലും അമിതമായ ഭോഗ താല്പര്യങ്ങളും എടുത്തുചാട്ടവും ചെറിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. മെയ് മാസം. ഈ മാസം വിവാഹിതരായ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം വിജയിക്കാനും പരാജയപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. മെയ് മാസം മിഥുനം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ്. പൊതുവേ ദമ്പതികളിൽ ഒരാൾ വളരെ മോശം പെരുമാറ്റമുള്ളവരോ അല്ലെങ്കിൽ നല്ല ക്ഷമയുള്ളവരോ ആകാം. ഈ വിവാഹബന്ധം വേർപിരിയാൻ സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യ പ്രശ്നങ്ങളെ തരണം ചെയ്താൽ സംതൃപ്ത ദാമ്പത്യ ജീവിതത്തിന് യോഗമുണ്ട്. ജൂൺ. കർക്കിടകം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് ജൂൺ. ഈ മാസത്തിൽ വിവാഹം കഴിക്കുന്നവർ മാതൃകാ ദമ്പതികളാവും. പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കും. കുടുംബകാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്ന ഇവർ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തും. സമ്പത്തുകൊണ്ടും അനുഗ്രഹീതരായിരിക്കും. ജൂലൈ. ചിങ്ങം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് ജൂലൈ. ഈ മാസത്തിൽ വിവാഹിതരായവർ ബന്ധം നല്ല രീതിയിൽ വിജയകരമായി കൊണ്ടുപോകുന്നവരാകും. പ്രശ്നങ്ങളെ ഒരുമിച്ച് നിന്ന് തരണം ചെയ്യും. സംതൃപ്ത ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരായിരിക്കും ഇവർ. ഓഗസ്റ്റ്.
കന്നിരാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് ഓഗസ്റ്റ്. ഈ മാസം വിവാഹിതരായവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും ഒരുമിച്ച് അവയെല്ലാം അവർ മറികടക്കും. സഞ്ചാരപ്രിയരും ലൗകിക താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ. പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ നല്ലൊരു ദാമ്പത്യം അവർക്ക് ലഭ്യമാവും. സെപ്റ്റംബർ. തുലാം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് സെപ്റ്റംബർ. ഈ മാസം വിവാഹിതരാകുന്നവർ പരിപൂർണ ദമ്പതികളായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കാനും അത് നിലനിർത്താനും ഇവർക്ക് സാധിക്കും. ഇവരിൽ കലഹം സംഭവിക്കുന്നത് അപൂർവമാണ്. ഇവരിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറില്ല. ഒക്ടോബർ. ഈ മാസം വിവാഹിതരായ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം ആദ്യം മനോഹരമായിരിക്കും, പിന്നീട് പ്രശ്നങ്ങളിലേക്ക് കടക്കും. ഒക്ടോബർ മാസത്തിൽ വൃശ്ചികം രാശിയുടെ സ്വാധീനമുണ്ട്. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവർ ആദ്യം സുഖകരമായ ബന്ധമായിരിക്കും, പിന്നീട് പ്രശ്നങ്ങൾ കാരണം വിവാഹബന്ധം വേർപിരിയൽ അവസ്ഥയിൽ വരെ എത്തിയേക്കാം. ദമ്പതികൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭ്യമാകും. നവംബർ. ധനുരാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് നവംബർ. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവരുടെ ജീവിതം ആയാസരഹിതവും ആസ്വാദ്യകരവുമായിരിക്കും. ഇക്കാര്യത്തിൽ പരസ്പരം ശ്രദ്ധാലുക്കളായിരിക്കും ഇവർ. ഒരാളുടെ പരിമിതികളെ മറ്റേയാൾ പരിഹരിക്കുന്ന വിധത്തിൽ പിന്തുണ നൽകും. ഒരുമിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുകയും സന്താനങ്ങൾക്ക് പ്രധാന പരിഗണന നൽകുകയും ചെയ്യും. ഡിസംബർ. മകരം രാശിയുടെ സ്വാധീനം പ്രകടമാകുന്ന മാസമാണ് ഡിസംബർ. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവർ തങ്ങളുടെ ഭാവികാലം മികച്ചതാകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് അവർക്ക് ജീവിതത്തിലെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കും. വിട്ടുവീഴ്ച മനോഭാവവും സാമ്പത്തിക ഉയർച്ചകൾക്കായുള്ള പരിശ്രമത്തിനും ഇവർ പ്രാധാന്യം നൽകും.